ബി ജെ പിക്കാർ കോൺഗ്രസ്സുകാരെ കണ്ടാണോ പഠിക്കുന്നതെന്ന് പല ഘട്ടത്തിലും തോന്നിപ്പോകും. ഇവരുടെ പ്രവൃത്തികൾ കണ്ടാൽ കോൺഗ്രസിൽ നിന്ന് പോയവരെല്ലാം കൂടെ കൂടി ബി ജെ പിയെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരുടെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ബി ജെ പിയിൽ ഗ്രൂപ്പ് വഴക്കുകൾ പൊതുവിൽ കുറവായിരുന്നു. തുടക്കകാലങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു എന്നാണ് ഇതിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ സ്വന്തം കൗൺസിലർമാരെയും അതോടൊപ്പം തന്നെ സ്വന്തം നേതാക്കന്മാരെയും വളരെ ആക്രമിക്കുന്ന, വീട് കയറി വരെ ആക്രമിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അതൊരു വിഭാഗീയത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അതിന് ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. സ്വന്തം പാർട്ടി നേതാവിൻ്റെ വീടിനെതിരെ ആക്രമണം നടത്തുക, അതിനുശേഷം അവരെ കൊലവിളി നടത്തുക, കയ്യിൽ കിട്ടിയാൽ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുക, ഇതെല്ലാം ബി ജെ പിക്ക് ഇപ്പോൾ വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട് മേഖലയിൽ വലിയ തോതിലുള്ള ഗ്രൂപ്പിസം സംഘർഷത്തിലേക്ക്, പരസ്യപ്പോരിലേക്കും ഏറ്റുമുട്ടലിലേക്കും മാറുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴാണ് ബി ജെ പിയിലേക്ക് എത്തിയ കോൺഗ്രസ്സുകാർ തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്ന് സംശയിക്കുന്നതായി പല ബി ജെ പി നേതാക്കന്മാരും അടക്കം പറയുന്നത്. പാലക്കാട് ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്ക് ശരിക്കിപ്പോൾ തുറന്ന പോരിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി മുൻ ബി ജെ പിയുടെ കൗൺസിലറും മുതിർന്ന ബി ജെ പി നേതാവുമായ എസ് പി അച്യുതാനന്ദൻ്റെ വീട് കഴിഞ്ഞ ദിവസം ഒരു സംഘം രാത്രി കയറി വീട് കയറി ആക്രമിക്കുകയൊക്കെ ശ്രമിച്ചിരുന്നു, ആക്രമിച്ച് തകർക്കാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ആദ്യമേ തന്നെ അച്യുതാനന്ദൻ ആരോപിച്ചിരുന്നു ഇതിൻ്റെ പിന്നിൽ ശരിക്കും ബി ജെ പിക്കാരാണ് എന്നുള്ള രീതിയിൽ അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടവർ കൃത്യമായ ആരോപണം മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് ഗ്രൂപ്പിസം തന്നെയാണ് എന്ന്, വളരെ വിഭാഗീയത തന്നെയാണ് എന്ന് വളരെ തോതിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് 5 ബി ജെ പി പ്രവർത്തകരെ പിടികൂടി, ഇവരെ കസ്റ്റഡിയിൽ വെച്ചു, അതിനുശേഷം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, ബി ജെ പിക്കാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ബി ജെ പിയുടെ മുൻ കൗൺസിലർ തന്നെ പറയുന്നു ഇതിൻ്റെ പിന്നിൽ ആക്രമണം നടത്തി ഇന്നവരാണെന്ന് പറയുന്നു. ഇപ്പോൾ ആ ആക്രമണം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് പാലക്കാട്ടെ ബി ജെ പിയിൽ തമ്മിലടിയും ഇതോടൊപ്പം തന്നെ രൂക്ഷമായിട്ടുണ്ട്. വലിയ തോതിലുള്ള തമ്മിലടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ മുൻ ബി ജെ പി കൗൺസിലും തെരഞ്ഞെടുപ്പിൻ്റെ ബൂത്ത് ചാർജുമുണ്ടായിരുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ എസ് പി അച്യുതാനന്ദൻ്റെ വീട് ആക്രമിച്ച സംഭവം അറിയില്ല എന്നാണ് നമ്മുടെ ബി ജെ പിയുടെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറയുന്നത്. പുള്ളി അങ്ങനെ സംഭവമേ അറിഞ്ഞിട്ടില്ല. സ്വന്തം പാർട്ടിയുടെ പ്രാദേശിക നേതാവിൻ്റെ വീടിന് നേരെ നടന്ന അക്രമവും അതുമായി ബന്ധപ്പെട്ട് 5 ബി ജെ പിക്കാരെ പോലീസുകാർ പിടിച്ച സംഭവമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഗ്രൂപ്പിസം എത്രത്തോളം മുകളിലേക്കും എത്തിയിരിക്കുന്നു. തൻ്റെ എതിർ ഗ്രൂപ്പിൽപ്പെട്ടവനെ തകർക്കാൻ കെ സുരേന്ദ്രൻ്റെ താല്പര്യം ഉണ്ട് എന്നതുകൊണ്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ കാര്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് പുള്ളിയുടെ സംഭാഷണങ്ങളും എല്ലാം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അച്യുതാനന്ദനെ കുറിച്ചാണോ നിങ്ങൾ, അതിൻ്റെ പുള്ളി മറുപടിയായിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ വി എസ് അച്യുതാനന്ദനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അല്ലാത്തൊരു അച്യുതാനന്ദനെ എനിക്കറിയാൻ പാടില്ല എന്നുമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അടക്കം പ്രതികരിച്ചത്. നോക്കൂ, എത്രത്തോളം കടന്നു പോയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നഗരസഭയുടെ കൗൺസിലറായിരുന്നു അദ്ദേഹം, ബി ജെ പിയുടെ ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന നേതാവാണ് ഈ പറയുന്ന അച്യുതാനന്ദൻ. അപ്പോൾ ആ അച്യുതാനന്ദനെതിരെ വീട്ടിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയാൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ അറിയാതെ വരുമെന്ന് കരുതാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഇതെല്ലാം ഒരുതരം പ്രത്യേകതരം ഗിമ്മിക്കിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത്. സ്വന്തം എതിരാളികളെ തകർക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറോ അക്രമത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിലയുറപ്പിച്ചിട്ടുള്ള അച്യുതാനന്ദൻ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ നേതാവാണ്. കാരണം വി മുരളീധരനുമായിട്ടാണ് പുള്ളിക്ക് കൂടുതൽ ബന്ധം, ആ ഗ്രൂപ്പുമായിട്ടാണ് കൂടുതൽ ബന്ധം. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ മുതിർന്ന നേതാവുമാണ് ഈ പറയുന്ന അച്യുതാനന്ദൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സിവിൽ ഏരിയയിലെ 82 ബൂത്ത് ഇൻചാർജ് ആയിരുന്നു ഈ പറയുന്ന അച്യുതാനന്ദൻ. അവിടെ നിന്ന് വ്യക്തമാണ്, ഔദ്യോഗിക ഭാരവാഹിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലറിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടെന്നിരിക്കെ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസും ഈ കാര്യങ്ങൾ നിഷേധിച്ചു. നോക്കൂ, ജില്ലാ പ്രസിഡന്റ് അടക്കം ഈ കാര്യങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. അന്നിറക്കിയ സർക്കുലറിൻ്റെ പകർപ്പ് മാധ്യമപ്രവർത്തകർക്കെല്ലാം കിട്ടിയിരുന്നു, പാലക്കാടുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഇത് കിട്ടിയിരുന്നു. അതിനകത്ത് ഈ പറയുന്ന അച്യുതാനന്ദൻ്റെ പേരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ അറിയില്ല എന്ന് ജില്ലാ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, അതുപോലെ ജനറൽ സെക്രട്ടറി പറയുന്നു,
ഇപ്പോഴേ ജില്ലാ പ്രസിഡന്റും പറഞ്ഞു വെക്കുന്നു, ഞങ്ങൾക്കൊന്നും അറിയില്ല. രാത്രിയിൽ കാറിലും ബൈക്കിലും എത്തിയ ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും നേതാക്കളായിരുന്നു അച്യുതാനന്ദൻ്റെ വീട് ആക്രമിച്ചത്. മനസ്സിലാക്കണം, ഇവരുടെ നേതാക്കന്മാർ തന്നെയാണ് അത് ആക്രമിച്ചത് എന്നുള്ളത് അവിടെ പ്രാദേശിക ജനങ്ങൾ, ആ അയൽവാസികൾ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെല്ലാവരും, ഇനി പ്രത്യേകത ഈ 5 പേരും സി കൃഷ്ണകുമാറിൻ്റെ പക്ഷത്തുള്ളവരാണ്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ പിന്നെ നേതാവിനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ എൻ്റെ പ്രവർത്തകർ പോയിട്ട് മറ്റേ ഗ്രൂപ്പുകാരനെ ആക്രമിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവരുടെ പടലപ്പിണക്കങ്ങൾ ചെറിയ തോതിൽ തീരുന്ന ഒന്നുമല്ല, ഇവർ പരസ്പരം വെട്ടിവെട്ടി തീർക്കാനായിട്ടാണ് നീക്കം നടത്തുന്നത്. വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന ബി ജെ പി സംഘപരിവാർ സംഘം ഇപ്പോൾ നടത്തുന്ന ചില നീക്കങ്ങൾ ഇത്തരത്തിലുള്ള കുഴപ്പം പിടിച്ചതാണ്. കാരണം കെ സുരേന്ദ്രൻ്റെ പക്ഷത്ത് നിൽക്കാത്തവനെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കൃഷ്ണകുമാറിൻ്റെ പക്ഷത്ത് നിൽക്കാത്തവരെയെല്ലാം ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത്. വി മുരളീധരൻ്റെ ഗ്രൂപ്പുമായി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അത്ര അടുപ്പമുള്ള ആളുകൾക്കെതിരെ വരുന്ന അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെ വരുന്ന അക്രമങ്ങളെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ നിലപാട് ബി ജെ പിക്ക് വരുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പിലടക്കം ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം പാലക്കാടൊക്കെ നമ്മുടെ മെട്രോമാൻ ശ്രീധരനെയൊക്കെ ഇറക്കി വലിയ തോതിൽ അംഗം നടത്തിയ പാർട്ടിയാണ് ബി ജെ പി. അതുപോലെ തന്നെ സുരേഷ് ഗോപി ആണെങ്കിൽ അവിടെ വന്നിട്ട് തൃശ്ശൂർ ഞങ്ങളിങ്ങ് എടുത്തു, ഇനി ഞങ്ങൾ പാലക്കാട് എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അംഗം നടത്തിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഘടകത്തിലൂടെ നടന്നു വരുമ്പോൾ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഇവർക്കും വേണ്ട രീതിയിൽ കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ പറയുന്നവർ തന്നെ തിരിച്ച് വോട്ട് മറ്റ് പാർട്ടികൾക്ക് മാറ്റിക്കുത്തുന്ന സാഹചര്യം വരും. അന്നേരം വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ബി ജെ പിയുടെ അന്തകനായി മാറുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പി പ്രവർത്തകർക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആയിട്ട് നടക്കുന്ന ഒരു ഗോപിയെ അവർക്ക് ആവശ്യമില്ല. അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ആളുകളെയാണ് അവിടുത്തെ ബി ജെ പി പ്രവർത്തകരും അവിടുത്തെ പ്രാദേശിക നേതൃത്വവും ആഗ്രഹിക്കുന്നത്. ഒരു നേതാവിനെ മറ്റൊരു നേതാവിൻ്റെ അണികൾ ചേർന്ന് അടിക്കുക എന്നുള്ളത് ഒരിക്കലും ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല. നിങ്ങൾ യു പിയിലോ മറ്റു സ്ഥലത്തോ യോഗയുടെ നാട്ടിലൊന്നുമല്ല, കേരളത്തിൽ തന്നെയാണ്. പ്രബുദ്ധരായ മലയാളികൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. തൃശ്ശൂരിൽ പറ്റിയ അബദ്ധം ഞങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് പല പാർട്ടി പ്രവർത്തകർ അടക്കമുള്ള അല്ലെങ്കിൽ വോട്ടർമാരടക്കമുള്ളവർ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതോടൊപ്പം ഇനിയുണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങളും മറ്റും.